മക്കളെ ഗോലക്ഷണോ നീ ആയിരുന്നോ എന്താ രാവിലെ ഇങ്ങ എത്തിയത് ഞാൻ ഇനി വീട്ടിലേക്കില്ല മൂപ്പിലാനെ കൊണ്ട് മടുത്തു കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അയാൾ കിയോ കിയോ എന്നാ ഒരൊറ്റ കാര്യം കിളവന്റെ തലയിലോട്ട് കയറത്തില്ല ഇങ്ങനെ തന്നമാരുണ്ടോ അയാളുടെ തല എന്ന് ഞാൻ കണ്ടോ അന്ന് വരെ എനിക്ക് എറണക്കേടാ അല്ല നീ സ്വന്തം അച്ഛനെ പറ്റി തന്നെ അല്ലയോ പറയുന്നത് ഓ എങ്ങനെ പറയായിരിക്ക കോളേജിൽ നിറങ്ങിയ അന്ന് മുതൽ ഞാൻ ചോദിക്കാം കുറച്ച് കാശ് തരാൻ ഒരു ബിസിനസ് തുടങ്ങാൻ ഏഹേ കേട്ട ഭാവമേ ഇല്ല നീ വെറുതെ എടുത്തിയാലിട്ട് കാര്യമൊന്നുമില്ല നീ ഇനി വീട്ടിൽ കയറൂല്ല എന്ന് പറഞ്ഞാൽ പോലും ഒരാളുടെ ചെലവ് കുറഞ്ഞു എന്നും പറഞ്ഞ് സമാധാനമായിട്ടിരിക്കുന്ന പാർട്ടി അതിൻ്റെ തന്തപ്പടി എന്ന് മാത്രമല്ല ഈ കൂട്ടിനകത്ത് ഒറ്റയ്ക്ക് താമസിച്ചിട്ട് തന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു ചിഹ്നതടിക്കാനുള്ള ബദ്ധപ്പാട് എനിക്കേ അറിയൂ നീയും കൂടി ഇങ്ങോട്ട് വന്നാൽ അതുമില്ല നമുക്ക് പട്ടയാക്കാം ഏതായാലും ഫിറ്റായ പോരെ ഈ ചിഹ്നമെന്ന് പറഞ്ഞതേ പട്ട തന്നെയാ ഒന്നാം തീയതി ആകുമ്പോൾ എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന 500 രൂപയും വെച്ചോണ്ട് സ്കോച്ച് കുടിക്കാൻ ഞാനാരാ കൊച്ചിരാജന്റെ കൊച്ചുമോനെ വല്ലോ ആണോ പിന്നെ ഞാൻ എന്തോ ചെയ്യും ഒരു അഞ്ചാറ് ചീറ്റൂടെ മലത്തി നോക്ക് അവസാനം മൂപ്പിൽസ് തന്നെ സഹിയിട്ട് കൊണ്ടുപോയി തൊലയെന്നും പറഞ്ഞ് എന്തെങ്കിലും തരും ഒരു സീറ്റോ പിടി ഉണ്ടായിത്താ ആ നീ ആ തറയെല്ലാം കാണാൻ തപ്പി നോക്കും അല്ലെങ്കിൽ കുറ്റിയും കിട്ടും ഇട പട മേടിച്ച് പന്തളത്ത് നിന്നപ്പോ പന്തവും കൊളുത്തി പടാന്ന് പറഞ്ഞല്ലോ ഇടാ അതാ പറഞ്ഞത് ഈ നരകത്തിൽ നിന്ന് കരകയറണമെങ്കിൽ നല്ല കാശുള്ള ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ തപ്പിയെടുത്ത് കല്യാണം കഴിക്കണം നീ നടക്കുന്ന കാര്യമല്ലേ പറ ആ അല്ലേലും നിന്റെ തലയിൽ നല്ല ബുദ്ധി കയറത്തില്ലല്ലോ ഞാൻ ഏതായാലും ഒന്നിനെ ലൈൻ ഇട്ടോണ്ടിരിക്ക മിക്കവാറും ഉടനെ തന്നെ ഷെഡിൽ കയറും അത് കഴിയുമ്പോ എന്റെ ഈ സൈലൊക്കെ അങ്ങ് മാറും എന്തോ നൂവ് ഇത് കണ്ടോ മാഡം റൂഷേ അവക്ക് നാറാതിരിക്കാനാ ചെലവെന്തോന്നാന്നറിയോ 250 രൂപ താ ബോഡി സ്പ്രേ വില 80 രൂപ പിന്നെ ഷാമ്പു ആഫ്റ്റർ ഷേവ് ലൊട്ടിലൊടുക്ക എല്ലാം കൂടെ കൂടി ഒരു 50 രൂപ ദാ ഗ്ലാമർ കൂട്ടാനാ യാഡ്ലി ക്രീം ഇത് തേച്ചാലേ വെളുക്കും ഇക്കണക്കിന് പോയാലേ സാറ് തേക്കാതെ തന്നെ വൃത്തിയായിട്ട് വെളുക്കും ഏതാ ചരക്ക് നമ്മുടെ കൊപ്രാ മുതലാളി ഇല്ലേ തേങ്ങാ പോകുന്ന പിള്ള അങ്ങേരുടെ മോളാ ഏക മകൾ ദി ഒള്ളി ഡോട്ടർ ഒത്താ പിന്നെ ഈ ഹരി ഒരു കൊച്ചു മുതലാളിയാളിയാ ആ വാചകം അടിച്ച് നേരം പോയതറിഞ്ഞില്ല ഞാൻ ഇറങ്ങുന്നു നീ വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നു പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം കള്ളന്മാരെ ഉള്ള സമയമാ പുറത്തു പോകുമ്പോൾ പൂട്ടിയിട്ട് പോണം വരട്ടെ ഇവിടെ കള്ളൻ കയറിയ നീ രക്ഷപ്പെട്ടിട്ടാളിയാ കേറുന്നവൻ ദൈവം നീ 10 രൂപയെങ്കിലും വെച്ചിട്ടു ദാരിദ്ര്യവാസി പറ്റ ചേച്ചിയോടെ കുളിക്കുന്നു ഇന്നാ പാൽ ഒഴിച്ചിട്ട് കുപ്പിയ ചിക്കുനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്താ ഇതെന്റെ കൂട്ടുകാരി രേവതി ഈ ചേച്ചിക്ക് താമസിക്കാൻ ഒരു മുറി വേണം വാടകയ്ക്ക് ചിക്കു ഒന്ന് അന്വേഷിക്കാമോ വലിയ പ്രയാസമാ പിന്നെ ഒരു വീടുണ്ട് ടുപ്രം പട്ടയുടെ പക്ഷെ അയാൾ ഒരു മാ കന്യ അവിടെ രണ്ട് മുറിയുള്ള ഒരു വീട് വാടക കൊടുക്കാനുണ്ട് പക്ഷെ ഫാമിലിക്കാ കൊടുക്കൂ കല്യാണം കഴിച്ചാണോ അല്ല എവിടെന്നെങ്കിലും ഒരു ഭർത്താവിനെ ഒപ്പിക്കാമോ അല്ല തൽക്കാലം കൂടെ താമസിപ്പിക്കാൻ വിശ്വാസമുള്ള ഒരാളെ ഒപ്പിക്കാമോ എന്ന് ചോദിച്ചതാ അവൾക്ക് ഇവിടെ ആരെയും അറിയില്ല ചിക്കുവിന് വിശ്വാസമുള്ള ഒരാളുണ്ടെങ്കില് പൊന്നി ചിക്കു അല്ലേ ചൊക്കൊരു കുട്ടൻ അവളെയൊന്നും വേണ്ട ഡാവല കയ്യിരിക്കട്ടെ കമ്മീഷൻ തരുമോ തരാം എന്നാ ശരി ഞാൻ ചുപ്പന്നെ കാണട്ടെ ഏതോ ഒരു പുഴയുണ്ടല്ലോ ഭാരതപ്പുഴ ഈ രമണനൊക്കെ എഴുതിയ ഒരു ചങ്ങമ്പുഴ ആ അത് തന്നെ അയാളുടെ കവിത കാണാതെ പഠിച്ച് പ്രേമഗീതം പാടി വെറുതെ ഇരിക്കുന്ന കുയിലിന്റെയും പട്ടിയുടെയും ഒക്കെ മുഖത്തു നോക്കി നിന്റെ കണ്ണുകളിൽ വിഷാദം തളം കെട്ടി നിൽക്കുന്നു എന്നും പറഞ്ഞ് ഒരു റൊമാൻറ്റിക് മൂഡ് സൃഷ്ടിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എനിക്കല്പം പ്രേമമുണ്ട് സൗകര്യമുണ്ട് വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് ആ മല്ലിക എന്ത് പറയുന്നു ഹരി എന്തായി പറയുന്നത് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ അച്ഛനോട് ഇതൊന്നും സൗകര്യമായിട്ട് അവതരിപ്പിക്കണ്ടേ പിന്നെ അച്ഛൻ എതിർക്കാൻ വഴിയില്ല അച്ഛനേക്കാൾ വളരെ വലിയൊരു പണക്കാരന്റെ മകനാണ് ഹരി എന്നറിയുമ്പോൾ അച്ഛൻ കണ്ണും പൊട്ടി സമ്മതിക്കും എന്നാ പിന്നെ അത് വേഗം അങ്ങോട്ടായിക്കൂടെ ശരി രണ്ടു ദിവസത്തിനകം ഞാൻ പ്രശ്നം അച്ഛനോട് അവതരിപ്പിക്കാം ഹരിയെ വന്ന് കാണാനും പറയാം ഹരിയുടെ അച്ഛന്റെ പേരെന്താ പറഞ്ഞത് രാമുണ്ണി മേനോൻ അല്ലേ പുത്തൻപുരയിൽ രാമുണ്ണി മേനോൻ അല്ല മകൻ ഹരികൃഷ്ണൻ അല്ല ഇതൊരു പാട്ടാചാന ബോസ് കണ്ടപ്പം വിചാരിച്ചല്ലോ കൊട്ടാരത്തിലായിരിക്കും താമസം ഇപ്പഴല്ലേ മനസ്സിലായത് പെരുവഴിയാണ്
ഒരു കാര്യം ചോദിക്കട്ടെ? എന്തുവാ? എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എനിക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ഒരു മുറി ഒപ്പിച്ചു തരാമോ? കമ്മീഷൻ തരാം. തരാം. എന്നാ ഒരു വീടുണ്ട്, പക്ഷെ ഒരു കുഴപ്പം. എന്ന് വെച്ചാ? ഭാര്യയുണ്ടോ? ഭാര്യയും കീരിയൊന്നുമില്ല, ഞാൻ ഒറ്റ തടിയാ. എവന്റെ അടുത്ത് വീട് ചോദിക്കുമ്പോ എന്നെ തലണം. എന്നാ ഒരു ഭാര്യ ഒപ്പിക്കാമോ? എന്ന് വെച്ചാ? ഒരു വീടുണ്ട്, പക്ഷെ ഉടമസ്ഥ താമസിക്ക, രണ്ടു മുറി വാടക. ഒന്ന് ഞാൻ എടുത്തോളാം. അതിന് ചുപ്പറം പെട്ട് സമ്മതിക്കണ്ടേ? അയാള് ഫാമിലിക്ക് കൊടുക്കും. ചുമ്മാ കണ പിണ പറയാതെ കാര്യം വരെ നടക്കുങ്കി പറ. അതാ പറഞ്ഞൊരു ഭാര്യ ഒപ്പിക്കണമെന്ന്. നമ്മളെ കൈയുണ്ട്, പാർട്ടിക്ക് ഒരു മുറി വേണം. നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താവെന്ന് പറഞ്ഞ് വരാമെങ്കിൽ ഞാൻ സംഗതി ഒതുക്കി കൈ തരാം. ഒരല്പം അഭിനയിച്ചാ മതി, രണ്ടുപേർക്കും സുഖമായിട്ട് താമസിക്കാം. പാടക പകുതി പകുതി. മറ്റേ പാർട്ടി സമ്മതിക്കുമോ? അത് ഞാൻ ഏറ്റു. ഇത് അവസാനമായിട്ട് ചോദിക്കുക, എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ കുറച്ച് കാശ് തരണം. നീ ഇത്രയും കാലം ചോദിച്ചിട്ടും ഒന്നും തന്നില്ലെന്ന് വേണ്ട. ദേ 2 രൂപയുണ്ട്, എന്ത് ബിസിനസ് വേണമെങ്കിൽ ചെയ്തു. അച്ഛനെന്താ എന്നെ കളിയാക്കാണോ? നീ എന്താ എന്നെ വിരട്ടിയാണോ? നിനക്ക് ബിസിനസ് ചെയ്ത് മുടിക്കാൻ ഇവിടെ പണമൊന്നും ഇരിപ്പില്ല. അമ്മ ഇതൊന്നും കേൾക്കുന്നില്ലേ? കേട്ടിട്ടെന്താ, എന്റെ കയ്യിലാണോ കാശിരിക്കുന്നത്? ഇന്നലെ തെക്കേ പറമ്പ് വിറ്റ് 1,50,000 രൂപ എടുത്ത് അലമാരി വെച്ച് പൂട്ടിട്ടുണ്ട്. എനിക്കൊരു കാഞ്ചീപുരം പട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ല. കാഞ്ചീപുരം പട്ട്? നീ കാഞ്ചീപുരം പട്ട് കൊടുത്തുണ്ടല്ലോ ഇങ്ങോട്ട് കയറി വന്നത്. ഇനി ഒരു മൈക്കൂടെ വാങ്ങിച്ചു തരാം, നാട് മുഴുവൻ വിളിച്ചു പോവ്. ഇവിടെ 1,50,000 രൂപ ഇരിപ്പുണ്ടെന്ന്. അപ്പൊ ഇവിടെ കാശ് ഇരിപ്പുണ്ടല്ലേ? ആ ഉണ്ട്. എനിക്ക് 50,000 രൂപ ഉടനെ കിട്ടിയേ പറ്റൂ. ഇപ്പൊ സൗകര്യപ്പെടില്ല, പിന്നെ ഞാൻ എന്തോ ചെയ്യും? എനിക്ക് ജീവിക്കണ്ടേ? നിന്നെ പഠിപ്പിച്ചതേ ഒരു നഷ്ടക്കച്ചവടം. ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു ചില്ലി കാശ് നിനക്ക് വേണ്ടി ചെലവാക്കാനില്ല. നീ വേണമെങ്കിൽ പോയി മോഷ്ടിച്ചോ, ഞാൻ കേസ് പറഞ്ഞോളാം. അഡ്വക്കേറ്റ് ശങ്കുപിള്ളക്ക് കേസ് പറയാനേ സ്റ്റാമ്പിന്റെ ചെലവേ ഉള്ളൂ. അപ്പൊ എനിക്ക് കാശ് തരൂല അല്ലേ? നിനക്ക് എന്തിനാടാ ഈ ബിസിനസ്? 3 നേരം ആഹാരം കഴിച്ച് കിടന്നാ പോരെ. അതിനെ വേറെ ആളെ നോക്കണം. ഇന്നു മുതൽ ഈ വീട് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, യാതൊരു ബന്ധവുമില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ, കാശ് എന്നുള്ള ബന്ധമൊന്നും വേണ്ട. ദെൻ ഗുഡ് ബൈ. ഗുഡ് ബൈ. എടാ, നിന്റെ അച്ഛൻ വക്കീൽ പണി നിർത്തിയെന്ന് കേട്ടല്ലോ, നേരാണോ? നേരാ. ഇപ്പൊ ലീഗൽ അഡ്വൈസറാ. ആരുടെ? പുത്തംപുരയിൽ രാമുണ്ണി മേനോന്ന് കേട്ടിട്ടുണ്ടോ? കൊള്ളാം, കേട്ടിട്ടുണ്ടോന്ന്. ഈ സിറ്റിയിലുള്ള പകുതിയിലധികവും ഫാക്ടറികൾ അവരുടെ ഇല്ലയോ? രേവതി ടൈൽസ്, രേവതി ബിസ്ക്കറ്റ്സ്, രേവതി ഫൈനാൻസേഴ്സ്, കുറെ രേവതികളുണ്ട്. ആരാ രേവതി? മേനോന് ഒരു മോനും മോളും ഉള്ളതായിട്ടറിയാം. രണ്ടുപേരും പുറത്താ പഠിക്കുന്നേ. ഈ രേവതി മോളായിരിക്കണം. സത്യം പറഞ്ഞ ആ കൊച്ചിനെ ഒന്ന് കണ്ട എനിക്കൊന്ന് ലൈൻ അടിച്ചാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു. അല്ല, തേങ്ങാ പോകുന്ന പിള്ളേ മോശമൊന്നും അല്ല. തേങ്ങാ പോകുന്ന പിള്ളേടെ കയ്യിൽ നിന്ന് ഒരു തേങ്ങാ വാങ്ങിക്കാനുള്ള കാശ് എന്റെ ഉണ്ടോ? മോളെ കെട്ടാൻ നടക്കുന്നു, ചെല്ലല്ലേ ഇപ്പൊ കിട്ടും. അതാ ഞാൻ പറഞ്ഞ് വേലയുണ്ടെന്ന്. മല്ലികയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാവുണ്ണി മേനോന്റെ മോനാന്നാ. അതുകൊണ്ടല്ലേ അവള് വളഞ്ഞൊടിഞ്ഞു പോകുന്നത്. പരമദ്രോഹി. കല്യാണം കഴിഞ്ഞ് അവൾ അറിഞ്ഞു പോയാൽ? അറിഞ്ഞു പോയാലല്ല, അറിയും. അല്ലെങ്കിൽ ഞാൻ അവളെ അറിയിക്കും. പിന്നെ ഒരല്പം ഇടിയും തൊഴിയും ഒക്കെ നടക്കും. ആ പിന്നെ ഈ രാമുണ്ണി മേനോന് ഈ നഗരത്തിൽ ഒരു വീടുള്ളതായിട്ട് അറിയാമോ? പോസ്റ്റ് ഓഫീസിനടുത്താ. ആ അവിടെ ആരുണ്ട്? അവിടെ ആരുമില്ല, വീട് നോക്കുന്ന ഒരുത്തം മാത്രം. അതുപോട്ടെ, എന്റെ കാര്യത്തിനോട് നീ ഒരു വഴി പറഞ്ഞ. നീ വീട്ടിൽ കാശ് ചോദിച്ചോ? ആ ചോദിച്ചു. സാമം, ദാനം, ഭേദം, ദണ്ണം എല്ലാം നോക്കി. കേളവൻ ഒഴുകാനൊക്കില്ല. അല്ല, നീ ഇപ്പൊ എന്തോ ചെയ്യണമെന്ന മൂപ്പിൽസ് പറയുന്നത്? മോഷ്ടിക്കാൻ. കൊള്ളാം, നീ അത് ചെയ്താ മതി. ഇക്കാലത്ത് അന്തസ്സുള്ള ഏക ഒരേ ഒരു ജോലിയാണ് മൂലധനവും വേണ്ട. എവിടെ പോയി കിടക്കുവായി? പാട്ട് കൊണ്ടാരാ, നമുക്ക് പോവാൻ. ചുക്കു എന്ന് പറഞ്ഞാ ഭർത്താവില്ല അങ്ങോട്ട്, എന്നാ ചുപ്രം പെട്ട് ഓട്ടിക്കും. ഇയാൾ എവിടെ പോയിരിക്കോ? വല്ല കടത്തിന്റെ ചുണ്ടു കിടക്കുമായിരിക്കും. എനിക്ക് വരുന്ന ഓരോ ഗതിയോട് നോക്ക്. ഇനി നാലടുത്ത് പാൽ കൊടുക്കേണ്ടതാ. 4 കാശ് കമ്മീഷൻ കിട്ടുമല്ലോ എന്ന് എഴുതി ഏറ്റതാ. ആളെങ്ങനെ ചുക്കു, വിശ്വസിച്ച് താമസിക്കാമോ? അയ്യോ, ആളൊരപ്പാവിയാ. കൊണോണോന്ന് പറ പാട്ട് പാടും, വേറെ ഒരു ഉപദ്രവം ഇല്ല. പോകാം, അല്പം താമസിച്ചുപോയി. പിന്നെ എന്റെ കൂടെ താമസിക്കാൻ വരുന്ന പാട്ടി ഇതാണോ? അല്ല, എന്റെ കൂട്ടുകാരി രേവതിയാണ് ഈ കുട്ടി. ഇയാളോ? നേരത്തെ അറിയോ? അപ്പൊ എളുപ്പമായി. ഇയാളോട് താമസിക്കാൻ എന്നെ കിട്ടൂല. അയ്യോ, ഇവളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഭാഷാമേ, നമുക്ക് പോവാം. അപ്പൊ കമ്മീഷൻ 2 ഉണ്ടാ. പോട, ഓരോന്നിനെ തപ്പിക്കൊണ്ടുവന്നിരിക്കുന്നു. മനുഷ്യ വർഗത്തിൽപ്പെട്ടാണെങ്കിൽ കൂടെ താമസിക്കാം. ഇതൊക്കെ അലമ്പ കേസുകളല്ലേ? ഓ, വലിയ IAS ഓഫീസർ അല്ലേ, ഇതിനൊക്കെ കടത്തിന്നേ പറഞ്ഞിട്ടുള്ളൂ. ഭാഷാമേ, അപ്പൊ ഞാൻ പോവാട്ടോ. നില്ലേ, പോവാൻ വരട്ടെ. നീ എങ്ങോട്ടാ? നാളെ എന്റെ റൂംമേറ്റ് വരും. പിന്നെ ഒന്നുകിൽ ഞാൻ പുറത്ത് നിൽക്കണം, ഇല്ലെങ്കിൽ നീ പുറത്ത് നിൽക്കണം. അതിലും ഭേദം തൽക്കാലം എവിടെയെങ്കിലും ഒരു മുറി കിട്ടുന്നതാണ്. വേറെ ഒന്ന് കിട്ടുമ്പോൾ മാറാം.
ആലോചിക്കാൻ ഒന്നുമില്ല, സമ്മതിച്ചേരെ. ശരി, ഞാനില്ല. പോ, രാത്രി എവിടെങ്കിലും ചുണ്ടുവിടും, വല്ലവരെ വിളിച്ചു ചപ്പാത്തി പുരാക്കും. ഒരു മുറികിട്ടാൻ വേറെ വഴിയൊന്നും ഇല്ലേ ചേർക്ക? ഒരു വഴിയുണ്ട്, ഏതെങ്കിലും കട ഒത്തി പൊളിച്ചാൽ മതി, പോലീസ് വിളിച്ച് ആത്താകും. ലോക്കപ്പിലാണേലെന്താ കിടക്കാൻ ഒരു മുറിയും സർക്കാർ ഗോതമ്പുണ്ടായില്ലേ? ചെല്ല്, എനിക്ക് കളിച്ചോണ്ടിരിക്കാൻ നേരം രാശം വരുന്നേ. വാ, ഇതൊരു തല്ലിപ്പൊളി എടവറായി തീർന്നു. ഞാനും വരാം. ഓ, സമ്മതിച്ചല്ലേ. പോകുന്നതിന് ഒരു ചടവുണ്ട്. ഭാര്യ പുറത്താന്ന് പറഞ്ഞ് വെറുതെ എന്നല്ലേ ചുപ്രം ചവിട്ടി പുറത്താക്ക. കഴുത്തിലൊരു താലി വേണ്ടേ? ഇതങ്ങോട്ട് കെട്ടിക്കൂടെ, പിന്നെ പൊളിക്കും. തിന്നാല്ലോ പറഞ്ഞു കെട്ട. കണ്ട ആ പോപ്പേന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടണ്ട. ഓ, വരും ജയ്പൂർ രാജകുമാരൻ. ചുന്ദരി കോതയല്ലേ, കണ്ടച്ചാലും മതി. നിർത്തോ, ഇങ്ങനാ ഞാൻ കെട്ടിക്കൊടുക്കാം. പോടാ മോനെ, ചില്ലറ മോഹമൊന്നും അല്ലല്ലോ. ഇങ്ങിതാ കമ്മീഷൻ കാര്യം ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോയനെ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പൊ കഴിഞ്ഞേ. അല്ല, കൊറച്ചു നാളേ ആയുള്ളൂ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, ഇന്നത്തെ കാളച്ചന്തയാണ്. എത്ര വണ്ടി വലിച്ചു, എത്ര പാടം ഊഴി എന്നൊക്കെ ചോദിക്കും പോലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഭാര്യ, ഇത് ഭർത്താവ്. അല്ല, ഇത് ഭർത്താവ്, ഇത് ഭാര്യ. താക്കോലം അങ്ങോട്ട് കൊടുക്കണം. എന്റെ കമ്മീഷൻ ഇങ്ങോട്ട് തരണം. മനസ്സിലായോ? ആ, മനസ്സിലായി വരുന്നു. അഡ്വാൻസ് എന്തായാലും. എന്നാ നിങ്ങൾ പോയി അങ്ങ് താമസം ആരംഭിച്ചോളി. കൗസല്യേ, നീ പോയി ആ മുറിയൊക്കെ ഒന്ന് കാണിച്ചോളൂ. അഞ്ചു മാസം ആടാ അഡ്വാൻസ്. എന്റെ കമ്മീഷൻ അത് അടുത്ത മാസത്തെ പാലിന്റെ കാശ് തരുമ്പോ കൂടെ തരാം. എടാ പിന്നെ, ഈ നാലാള് കൂടുമ്പോൾ നിന്റെ ഈ ഷൈനിങ് ഉണ്ടല്ലോ, അത് ഈ ചുപ്രൻ്റെ അത് വേണ്ട. ആപ്പടെ പൊടിടപ്പീടെ അത്ര ഉള്ളൂ അവന്റെ ഒരാളാവക്കം. നീ ഡിസ്ട്രിക്ട് കളക്ടറോ? അത് മനസ്സിലായിട്ടോ?